വീണ്ടും കള്ളവോട്ട് വിവാദത്തിൽപ്പെട്ടിരിക്കുകയാണ് സി പി എം. ഇത്തവണ ഇടുക്കിയുടെ അതിർത്തി ഗ്രാമങ്ങളിൽ സി പി എം വ്യാപകമായി കള്ളവോട്ട് ചെയ്തു എന്ന ആരോപണവുമായാണ് യു ഡി എഫ് രംഗത്തെത്തിയിരിക്കുന്നത്. തമിഴ്നാട്ടിലും കേരളത്തിലും വീടുള്ളവരെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തി സി പി എം വോട്ട് ചെയ്യിപ്പിച്ചെന്നാണ് ആരോപണം. ഇടുക്കിയിലെ തോട്ടം മേഖലയിൽ തമിഴ്നാട്ടിലും കേരളത്തിലും വീടുകളുള്ള നിരവധി തൊഴിലാളികളുണ്ട്. ഇവരിൽ നല്ലൊരു ശതമാനം പേർക്കും തമിഴ്നാട്ടിലാണ് വോട്ട്. ഇക്കാര്യം അറിഞ്ഞിട്ടും ഭരണസ്വാധീനം ഉപയോഗിച്ച് സി പി എം ഇവരെ കേരളത്തിലെ വോട്ടർ പട്ടികയിലും ഉൾപ്പെടുത്തിയെന്നാണ് യു ഡി എഫിന്റെ ആരോപണം. ഏപ്രിൽ 18 തമിഴ്നാട്ടിൽ തിരഞ്ഞെടുപ്പ്. ഈ തിരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയ ഇവരെ 5 ശേഷം കേരളത്തിലെത്തിച്ച് വോട്ട് ചെയ്യിപ്പിച്ചു എന്നാണ് യു ഡി എഫിന്റെ ആരോപണം. ഇടുക്കിയിൽ ആരൊക്കെ ഇപ്രകാരം വോട്ട് രേഖപ്പെടുത്തിയെന്ന് കണ്ടെത്താനായി ബൂത്ത് തല കണക്കുകൾ ശേഖരിച്ച് വരികയാണ് കോൺഗ്രസ്. ബൂത്ത് തല പരിശോധനയ്ക്കിടെ 40,000 യു ഡി എഫ് വോട്ടർമാരെ അന്തിമ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതായി കണ്ടെത്തിയെന്നും യു ഡി എഫ് അറിയിച്ചു. കരട് വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരുന്നവരെ അന്തിമ പട്ടികയിൽ നിന്ന് അകാരണമായി ഒഴിവാക്കുകയായിരുന്നുവെന്നും യു ഡി എഫ് ആരോപിക്കുന്നു. ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമാക്കി തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഉടൻ പരാതി നൽകുമെന്നും യു ഡി എഫ് അറിയിച്ചു. എന്നാൽ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും സി പി എം പ്രതികരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്താ ചാനലുകളിൽ നിറഞ്ഞു തന്ന ഒന്നാണ് കള്ളവോട്ട്. അത് കള്ളവോട്ടല്ല, ഓപ്പൺ ഔട്ടാണെന്ന സി പി എം നിലപാട് വ്യക്തമാക്കി രംഗത്തെത്തിയെങ്കിലും അതൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് യു ഡി എഫ് തെളിവുകൾ ഉൾപ്പെടെ നിരത്തി ഇടതുപക്ഷത്തിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.